ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ബർഗർ പാറ്റി റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 3 വറ്റൽ മുളക്, ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 500 ഗ്രാം ബോൺലെസ് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 സ്ലൈസ് ബ്രെഡ് വേണം. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് പോർഷന് നമ്മൾ ഇതാ പതുക്കെ ഇതുപോലെ എടുത്ത് മാറ്റിയാണ്. ഇത് കളയേണ്ട, അത് നമുക്ക് ആവശ്യമുണ്ട്. ബ്രെഡിൻ്റെ ഈ ഒരു 2 പോർഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് നമ്മളെ ബ്രെഡിൻ്റെ ഈ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത്, അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമ്മൾ കയ്യിൽ നമുക്ക് നല്ലൊരു ബോളായിട്ട് എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ എത്തുന്നവരെ അത് ചേർത്ത് കൊടുക്കുക. എനിക്ക് 500 ഗ്രാം ചിക്കനിലേക്ക് ഈ ഒരു 10 പീസിൻ്റെ വൈറ്റ് പോർഷൻ നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പാറ്റി ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു കയ്യിൽ ഒരു ബോളായിട്ട് എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പരത്തി എടുത്താൽ മതി. ഞാൻ അത്യാവശ്യം തിക്നെസ്സിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തിക്നെസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ബണ്ണിൻ്റെ സെയിം സൈസിൽ തന്നെ വേണം നമ്മൾ പാറ്റി ഷേപ്പ് ചെയ്തെടുക്കാൻ. എന്നാലേ ബർഗറിൻ്റെ എല്ലാ സൈഡിലോട്ടും നമുക്കത് കടിക്കാൻ കിട്ടുള്ളൂ. ഇനി നോർമലായിട്ട് നമുക്ക് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ പൊടിച്ച് വെച്ചിട്ടുള്ള, അതിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 8 പാറ്റിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല തിക്നെസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും 8 എണ്ണം. ഇനി തിക്നെസ് കുറയുകയാണെങ്കിൽ എണ്ണം കൂടും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് ഓയിലിലോട്ട് നമുക്ക് നമ്മുടെ പാറ്റി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിൽ ചിക്കനാണുള്ളത്, അപ്പോൾ അത് കുക്കാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ ബർഗർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബൺ എടുക്കുമ്പോൾ എപ്പോഴും ബർഗർ ബൺ തന്നെ കിട്ടുമോയെന്ന് മാക്സിമം നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മധുരം ഇല്ലാത്ത ബണ്ണെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബർഗർ ബണ്ണാകുമ്പോൾ നമുക്ക് അതിന് സെൻറ്റർ പോർഷൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളതും ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ പാനിലിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. ബണ്ണ ഒരുപാടൊന്നും ടോസ്റ്റ് ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി കേട്ടോ. ഞാനിത് അവിടെ റെഡ് ചില്ലി ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസും നമ്മുടെ പാറ്റിയും ബണ്ണും ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലെറ്റ്യൂസും കിയാറും സവോളയും ടൊമാറ്റോ ആണ്. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഊട്ടി കോസ്. ഇത് നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ, ഇത് ലെറ്റ്യൂസ് കിട്ടാത്ത സന്ദർഭത്തിൽ യൂസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ബണ്ണിലോട്ട് നമ്മുടെ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സവാള, ടൊമാറ്റോ, കിയാറ്, നമ്മുടെ ഊട്ടി കോസ് ഇതൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പാറ്റി വെക്കുക. ശേഷം നമുക്ക് നമ്മുടെ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ചീസ് സ്ലൈസ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാം. ചീസിനോട് ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ചീസ് സ്ലൈസ് കൂടെ വെച്ചിട്ട് നമ്മുടെ അപ്പർ പോർഷൻ ബണ്ണിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റ് മയോണൈസും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ശരിക്ക് നോക്കുമ്പോൾ നമ്മുടെ പാറ്റിയുടെ മുകളിലാണ് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ പാറ്റി നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് ചീസ് മെൽറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ലെറ്റ്യൂസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചീസ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുമ്പോൾ പാറ്റിയുടെ മുകളിൽ തന്നെ അതിൻ്റെ ചീസ് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ഹോം മെയ്ഡ് ബർഗർ ഇവിടെ റെഡിയായി. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ.